Hi, hello, welcome back to my channel. This is Keetu Chandra and you're watching Keetu Chandra Vlogs. Thank you so much for the support that you're providing me. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ലാസ്റ്റ് വീഡിയോസിനൊക്കെ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെ നന്ദി. ഇനിയും നമുക്ക് സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട്. പ്ലീസ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ തംസപ്പും സബ്സ്ക്രൈബും അതുപോലെ തന്നെ നിങ്ങളുടെ ഷെയറും ആണ് എനിക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ ആണത്. അപ്പൊ ഒരുപാട് പേർക്ക് സഹായിക്കാനായിട്ടാണ് ഒത്തിരി വീഡിയോസ് ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് ഇന്നത്തെ വീഡിയോനെ കുറിച്ച് ഞാൻ പറയാമെന്ന് വെച്ചാൽ ഇന്ന് എന്ന് വെച്ചാൽ നമ്മൾ എടുക്കാൻ പോകുന്ന വീഡിയോ റീഡിങ്ങിനെ കുറിച്ചാണ്. റീഡിംഗ് ടഫ് ആയിട്ടുള്ള വേണ്ടിയിട്ടുള്ള ടോപ്പിക് ആണ്. റീഡിംഗ് പാർട്ട് എ 20 out of 20 എങ്ങനെ നിങ്ങൾ സ്കോർ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പം ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് റീഡിംഗ് പാർട്ട് എ സ്കോർ ചെയ്യാം. 20 നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഒരു 10 മാർക്ക് മാത്രം മതി പാർട്ട് ബി ആൻഡ് സിക്ക്. സോ ഈ 20 out of 20 എങ്ങനെ സ്കോർ ചെയ്യാം, എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് അതിന് സാധിക്കും, അതിന് എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യാം, വളരെ സീക്രട്ട് ആയിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, അതാണ് ഈ പോർഷനിൽ പറയാൻ പോകുന്നത്. അപ്പൊ സോ മിസ് ഔട്ട് ചെയ്യാണ്ട് എൻഡ് വരെ കാണണം. കാരണം ഇൻ ബിറ്റ്വീൻ ഏറ്റവും സീക്രട്ട് ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ മിസ് ഔട്ട് ചെയ്യാണ്ട് ഫുള്ള് വാച്ച് ചെയ്യണം. അപ്പം പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, വാച്ച് ഫോർ മോർ വീഡിയോസ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. റീഡിങ്ങിനെ കുറിച്ച് ബേസിക് ആയിട്ട് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ചെറിയൊരു പോർഷൻ പറയാൻ പോകുന്നത്. മെയിനായിട്ട് റീഡിങ്ങിൽ നമുക്ക് 15 മിനിറ്റ്സ് ആണ് കിട്ടാൻ പോകുന്നത്. റീഡിംഗ് പാർട്ട് എക്ക് വേണ്ടിയിട്ട് പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി, പാർട്ട് സി. പാർട്ട് എ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 15 മിനിറ്റ്സിൽ പാർട്ട് എ കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ നമ്മുടെ പേപ്പർ പെട്ടെന്ന് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ ആ 15 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ വേഗം കംപ്ലീറ്റ് ചെയ്യണം. പാർട്ട് ബി ആൻഡ് സി ടുഗദർ ആയിരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സാമിന് അങ്ങനെ തന്നെയായിരിക്കും, പാർട്ട് ബി ആൻഡ് സി ടുഗദർ ആയിരിക്കും. സോ പാർട്ട് എ എന്ന് പറയുന്നത് 15 മിനിറ്റ്സ്. ആ 15 മിനിറ്റ്സിൽ നമുക്ക് ടോട്ടൽ 20 questions ഉണ്ടാവും. 20 questions 3 types of questions ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 1 to 6 questions അറൌണ്ട് ഉണ്ടാകും. ഈ 1 to 6 questions വെച്ചുകഴിഞ്ഞാല് മാച്ചിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ തരുന്ന ടെക്സ്റ്റില് എ ബി സി ഡി 4 textile ഏത് ടെക്സ്റ്റ് ആണ് ഇതുമായിട്ട് റിലവന്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യണം. അതാണ് 1 to 6 questions. ഇനി അടുത്ത സെഗ്മെന്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലത്തെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഷോർട്ട് ഫ്രേസ്, ഷോർട്ട് വേർഡ്സ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തെങ്കിലും വേർഡോ അല്ലെങ്കിൽ ഫ്രേസോ അല്ല ആയിരിക്കും. അപ്പൊ അത് ചിലപ്പോൾ നമ്പേഴ്സ് ആവാം, ചിലപ്പോൾ നെയിംസ് ആവാം, ചിലപ്പോൾ നൗൺസ് ആവാം. സോ നമുക്ക് ഈ 4 textile നിന്ന് ഏതാണ് റിലവന്റ് ആയിട്ടുള്ള ആ ടെക്സ്റ്റ് നോക്കി നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഈ വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് എക്സാക്ട് ഏകദേശം അതുപോലെ തന്നെ എഴുതി വെക്കണം. അതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 7 to 12 questions, 7 to 12th question വരെ അങ്ങനെ ആയിരിക്കും ഏകദേശം. ഇനി അത് കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സെഗ്മെന്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ഷോർട്ട് വേർഡ് ആയിരിക്കും ആ ക്വസ്റ്റ്യൻസ്. അതും ഇതുപോലെ നമുക്ക് എന്തെങ്കിലും വേർഡോ അല്ലെങ്കിൽ ഫ്രേസോ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ടോട്ടൽ 3 segments ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് എക്സാമിന് സെയിം ബുക്ക്ലെറ്റിൽ തന്നെ ആയിരിക്കില്ല ടെക്സ്റ്റും ആൻസറും കിട്ടുന്നത്. നമുക്ക് ടെക്സ്റ്റ് എ ബി സി ഡി 4 textum കൂടി ഉൾക്കൊള്ളുന്ന ഒരു ബുക്ക്ലെറ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആൻസേഴ്സ് എഴുതാനുള്ള ഒരു ബുക്ക്ലെറ്റും കൂടി ഉണ്ടാവും. അപ്പൊ നമുക്ക് രണ്ടും കൂടി സൈമിൾട്ടേനിയസ്ലി അടുത്തടുത്ത് തന്നെ വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു ഹെൽപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി പറയാൻ പോണത് ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, എങ്ങനെയാണ് ഒരു റീഡിംഗ് പാർട്ട് എ എങ്ങനെ ഉണ്ടാവുന്നതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇനി നെക്സ്റ്റ് സെഗ്മെന്റിൽ ഇനി ഇപ്പൊ പറയാൻ പോണെന്ന് വെച്ചാല് എങ്ങനെയാണ് നമുക്കത് വളരെ ഈസി ആയിട്ട് മീൻസ് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് മാക്സിമം 20 out of 20 സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് സ്കിം ആൻഡ് സ്കാൻ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം സ്പീഡ് റീഡ്. ഓക്കെ, നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഒരു ടെക്സ്റ്റ് 15 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഒരു ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. ആ 15 മിനിറ്റ്സ് നിങ്ങൾ എക്സാമിന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡോണ്ട് കൺസിഡർ 15 മിനിറ്റ്സ്, ഓൾവേസ് പ്രാക്ടീസ് 13 മിനിറ്റ്സ്. ഓക്കെ, 13 മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ഒറിജിനൽ എക്സാമിന് കുറച്ച് ടെൻഷൻ ഉണ്ടാവും, വറീസ് ഉണ്ടാവും, നമുക്ക് ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അപ്പൊ എങ്ങനെയും വന്നോ രണ്ടോ മിനിറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ പോവാം. സപ്പോസ് അങ്ങനെ പോയില്ലെങ്കിൽ 2 മിനിറ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ ആണ്. സോ നിങ്ങൾക്ക് മിസ് ഔട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. സോ നിങ്ങൾ 2 മിനിറ്റ് എപ്പോഴും ഒരു സേവിങ്സ് അക്കൗണ്ട് പോലെ നിങ്ങൾ അത് സേവ് ചെയ്ത് വെച്ചിരുന്നു. സോ 13 മിനിറ്റ്സിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഈ 13 മിനിറ്റ്സിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം, 20 questions നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, പേടിക്കേണ്ട. ഫസ്റ്റ് 2 മിനിറ്റ്സ് നിങ്ങൾ
ഇത് റീഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം. റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എ ബി സി ഡി എന്നുള്ള നാല് ടെക്സ്റ്റും ഫുള്ളും റീഡ് ചെയ്യുക എന്നുള്ളതല്ല. ഓക്കെ, അതിന് ഈസി ആയിട്ട് റീഡ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഹെഡിങ്സ് നോക്കുക. ടെക്സ്റ്റ് എ, ടെക്സ്റ്റ് ബി, ടെക്സ്റ്റ് സി, ടെക്സ്റ്റ് ഡി, ഇതിൽ ഫസ്റ്റ് നിങ്ങൾ എല്ലാ പാരഗ്രാഫിലേക്കും പോകുമ്പോൾ മെയിൻ ഹെഡിങ്സ്, സബ് ഹെഡിങ്സ്, അതിന്റെ ഉള്ളിൽ വല്ല നമ്പേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, നൗൺസ് മെൻഷൻ ചെയ്ത് നൗൺസ് ചിലപ്പോൾ നെയിംസ് ആയിരിക്കാം, ചിലപ്പോൾ പ്ലേസസ് ആയിരിക്കാം, ചില കണ്ടീഷൻസ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് മീൻസ് നെയിമിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മെയിൻ നോക്കുക. അതെല്ലാം ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോവുക. അതുപോലെ എല്ലാ ടെക്സ്റ്റിലും പോവുക. ഈ ടോട്ടൽ ഒന്ന് റീഡ് ചെയ്യാൻ എടുക്കുന്ന സമയം അതാണ് 2 മിനിറ്റ്. ഈ 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾ മാക്സിമം ചെയ്തിട്ടുണ്ടാവും. അതേ 2 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ടെക്സ്റ്റ് എ പറഞ്ഞാൽ എന്താണ്, ടെക്സ്റ്റ് സി എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബി എന്താണ് പറയുന്നത്. ഒരു മെയിൻ സിംഗിൾ ഹെഡിംഗിൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. സപ്പോസ് ടെക്സ്റ്റ് എ, കാറ്റഗറൈസേഷൻ ഓഫ് അനീമിയ, അല്ലെങ്കിൽ കാറ്റഗറൈസേഷൻ ഓഫ് മീൻസ് ബ്ലഡ് ബോൺ ഡിസോർഡേഴ്സ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ കാറ്റഗറീസ് ആയിരിക്കാം ചിലപ്പോൾ. ടെക്സ്റ്റ് ബി എന്ന് പറയുന്നത് ചിലപ്പോൾ സയൻസ് ആൻഡ് സിംപ്റ്റംസിനെ കുറിച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് സി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പം മെഡിക്കൽ മാനേജ്മെന്റ് ആയിരിക്കാം, ടെക്സ്റ്റ് ഡി ചിലപ്പോൾ നഴ്സിംഗ് മാനേജ്മെന്റ് ആയിരിക്കാം. സോ നിങ്ങൾക്ക് മനസ്സിലാവണം. ഇപ്പൊ ക്വസ്റ്റ്യൻ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, സപ്പോസ് ഈ ടൈപ്പ് ഓഫ് അനീമിയ എന്നെ കുറിച്ച് അങ്ങനെ പറയൂ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരണം, അപ്പൊ തന്നെ മനസ്സിലാവും, ക്ലിക്ക് ആവും. ടെക്സ്റ്റ് എയിലാണ് ടൈപ്സ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ടൈപ്സ് നിങ്ങൾ പെട്ടെന്ന് അതിലേക്ക് മീൻസ് എത്താൻ പറ്റും. സോ അതുകൊണ്ട് നിങ്ങൾ ഈ 2 മിനിറ്റ്സിനുള്ളിൽ വായിക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഹെഡിങ്സും സബ് ഹെഡിങ്സും നൗൺസും ഒക്കെ നോക്കുക. ഒപ്പം ഓരോ ടെക്സ്റ്റും എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ള ഒരു സിംഗിൾ വേർഡ് അല്ലെങ്കിൽ സിംഗിൾ സെന്റൻസ് നിങ്ങൾക്ക് മൈൻഡിൽ ക്ലിക്ക് ആക്കി വെക്കുക. അപ്പൊ ഇത് വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് നിങ്ങൾ ടെക്സ്റ്റ് വെച്ചുള്ള ആൻസേഴ്സ് ചെയ്യുമ്പോൾ, അതായത് പാർട്ട് എ പ്രാക്ടീസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദിസ് ഇസ് എ ബെസ്റ്റ് ആൻഡ് ഈസി ടെക്നിക്. അപ്പം നമുക്ക് എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളെന്ന് മനസ്സിലായി, എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം, ഏത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളതും മനസ്സിലായി. അപ്പം ഇത് നമ്മൾ നോർമലായിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്നുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടും എനിക്ക് ഇംപ്രൂവ് ആവാൻ പറ്റുന്നില്ല, ഈ വീഡിയോയുടെ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് വരാറേ നമ്മൾ. അപ്പം ഇങ്ങനെയൊന്നും പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ല, ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ടെക്സ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ എനിക്ക് ആ സ്കില് അങ്ങോട്ട് ഇംപ്രൂവ് ആവുന്നില്ല. അങ്ങനെയുള്ളവർക്കുള്ള ഒരു ടെക്നിക്കാണ് ഇത്. ഇത് ഓക്കെ ആണെന്നുള്ളവർ ഇവിടെ വെച്ച് സ്കിപ്പ് അടിച്ച് പോക്കുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേണം, ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. കാരണം അതാണ് ഇനി പറയാൻ പോകുന്നത്. അതിനായിട്ട് എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇത് ഞാൻ ഫോളോ ചെയ്തൊരു ടിപ്പാണ്. നിങ്ങൾ മാക്സിമം ഈ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സ്പീഡ് റീഡ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിൽ കിട്ടും മിക്കവാറും. അപ്പൊ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ 2-3 ടാസ്കുകൾ വരുന്നുണ്ട്. ഒരു ടൈപ്പ് ഓഫ് ടാസ്ക് പറഞ്ഞാല് കണ്ടിന്യൂസ് ആയിട്ട് ഓരോന്ന് മീൻസ് 12 ഡാഷ് ഉണ്ടാവും അതിൽ. ആ 12 ഡാഷില് 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ ഏകദേശം അങ്ങനെ ആ ഒരു ഫോർമാറ്റ് ആണെന്നാണ് ഞാൻ ഓർക്കുന്നത്. കാരണം അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് ഓരോ വേർഡ്സ് ഓരോന്നിൽ എഴുതും. ചിലപ്പം സ്പൂൺ, റോഡ്, ഹൗസ്, ബ്രേക്ക്, അങ്ങനെ എന്തെങ്കിലും വേർഡ്സ് ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ആവുമ്പോൾ നമ്മൾ ഏത് വേർഡാണ് ലാസ്റ്റ് പറഞ്ഞെന്നുള്ളത് നമ്മൾ ആ 3 ഓപ്ഷൻ നിന്ന് സെലക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് സിക്സ് ആഡ് മാനറിൽ നമ്മുടെ കോൺസെൻട്രേഷൻ ബെറ്റർ ആവാനായിട്ട് ആ ഒരു ടാസ്കിലൂടെ നമുക്ക് പറ്റും. അപ്പൊ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വേർഡ് കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണത്. അതായത് ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഒരു ചില വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയുന്ന സമയത്ത് നമുക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു സ്കിൽ ഇംപ്രൂവ് ചെയ്യണം നമുക്ക്. അപ്പൊ ഈ ഒരു ടാസ്ക് നിങ്ങൾ ചെയ്യുമ്പോൾ മേ ബി അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ സ്പീഡ് റീഡ് ആപ്പിൽ തന്നെ വേറൊരു സംഭവമാണ്, അതായത് നമ്മുടെ സ്പീഡ് റീഡിങ്ങിന്റെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സംഭവം. നിങ്ങൾക്ക് സപ്പോസ് പെട്ടെന്ന് വായിക്കണം, അതായത് വളരെ സ്ലോ ആണ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ആപ്പിലൂടെ നമുക്കത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫാസ്റ്റ് ആക്കാൻ പറ്റും. അതായത് ഒരു പാരഗ്രാഫ് ഉണ്ടാവും, നമ്മൾ വായിക്കുന്ന പോർഷൻസ് അതായത് പതുക്കെ പതുക്കെ തെളിഞ്ഞു വരും, ബാക്കിയുള്ളൊക്കെ ഒരു ബ്ലേർഡ് ആയിട്ടായിരിക്കും കാണുക. അപ്പൊ പിന്നെ ആദ്യം 1-2 പേജസ് പോകുമ്പോൾ വളരെ സ്ലോ ആയിരിക്കും, പിന്നെ അടുത്തടുത്ത പേജസ് പോകുമ്പോഴത്തേക്കും ഫാസ്റ്റ് ആകും. അപ്പൊ ഡെയിലി ഒരു 15 മിനിറ്റ്സ് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാം. അപ്പൊ ഈ സ്പീഡ് റീഡ് എന്ന് പറഞ്ഞൊരു ആപ്പ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്തേക്കോ, ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. കാരണം എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ആ വേർഡൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു വേർഡ് പറയുകയാണെങ്കിൽ ആ വേർഡ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. സോ ഇതൊന്ന് ട്രൈ ചെയ്തേക്കും. അപ്പം ഇനി അടുത്തൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാല് നമുക്ക് റീഡിംഗ് സ്കില്ല് തന്നെ ഇംപ്രൂവ് ചെയ്തെടുക്കണം. റീഡിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാതെ നമ്മള് ഓൾ ഓഫ് എ സഡൻ നമുക്കൊരു എക്സാമിന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ലൊക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഹാബിറ്റേറ്റഡ് ആവാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് സപ്പോസ് ഡ്യൂട്ടി ഉള്ളവരായിരിക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കേസസിൽ നിങ്ങൾ ഒരു ചാനൽ ഒരു ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു സംഭവം
അതായത് മെഡിക്കൽ ന്യൂസ് ടുഡേ എന്ന് പറഞ്ഞൊരു ഒരു ന്യൂസിന്റെ സംഭവമാണ്, ന്യൂസിന്റെ ചാനലോ അങ്ങനത്തെ എന്തോ സാധനമാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ക്രോമിൽ കിട്ടും, ക്രോമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ന്യൂസ് ചാനൽ പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഞാനത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എപ്പോഴും ന്യൂസ് മെയില് വരുമായിരുന്നു എനിക്ക്. അപ്പൊ അത് അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ പോയി ജസ്റ്റ് നോക്കിയാൽ തന്നെ മതി. അപ്പൊ നിങ്ങൾക്ക് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് വരും. മോർ ദാൻ 4 or 5 സെന്റൻസ് ഉണ്ടാവുള്ളൂ, മീൻസ് ഓൺലി 4 or 5 സെന്റൻസ് ഉണ്ടാവും, ഒരു ടോപ്പിക് ഉണ്ടാവും. അതായത് അനീമിയനെ കുറിച്ച്, അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള കൊറോണ വൈറസിനെ കുറിച്ച്, അങ്ങനെയുള്ള ഓരോ പാരഗ്രാഫ്സ് ഉണ്ടാവും. അപ്പൊ അതില് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആയിരിക്കും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജിനെ നന്നായിട്ട് യൂസ്ഡ് ആവും. അപ്പൊ അതുകൊണ്ട് മാക്സിമം അങ്ങനത്തെ കാര്യങ്ങൾ റീഡ് ചെയ്യുന്നതും ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒപ്പവും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്ന്. ആൻസർ എക്സാക്ട് ലൊക്കേറ്റ് ചെയ്യാൻ കിട്ടുന്നില്ല, എനിക്ക് പറ്റുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഫൈനൽ ടിപ്പാണിത്. ഇത് മിസ് ഔട്ട് ചെയ്യരുത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. അപ്പൊ നമ്മൾ ഓൾറെഡി 2 മിനിറ്റ്സിന്റെ നന്നായിട്ട് അസസ് ചെയ്തു ഏതൊക്കെ സെഗ്മെന്റ് ആണെന്ന് മനസ്സിലാക്കി. ഇപ്പൊ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ലൊക്കേറ്റ് ദ ടെക്സ്റ്റ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന ടെക്സ്റ്റ് ഏത് പോർഷനിലാണ് വരുന്നത് നോക്കാം. ഇപ്പൊ സപ്പോസ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയാണ്, അതായത് ടൈപ്സ് ഓഫ് അനീമിയനിൽ വരുന്ന ഒരു സ്പെസിഫിക് കാറ്റഗറി ഓഫ് അനീമിയനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യനിൽ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കാറ്റഗറൈസേഷനെ കുറിച്ചാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഡയറക്റ്റ്ലി ഇങ്ങോട്ട് പോകും, ടെക്സ്റ്റ് എയിലേക്ക് പോകും. ടെക്സ്റ്റ് എയിലാണല്ലോ കാറ്റഗറൈസേഷൻ പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ലൊക്കേറ്റ് ദ ടെക്സ്റ്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ലൊക്കേറ്റ് ദ സെന്റൻസ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യനിലെ ചില വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന സെന്റൻസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് ഫാസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നടക്കുന്ന കാര്യങ്ങളാണിത്, കാരണം വളരെ ഫാസ്റ്റ് ആയിരിക്കണം. സെന്റൻസും കൂടെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെന്റൻസ് കറക്റ്റ് ആയിട്ട് കിട്ടി. ആ സെക്കൻഡ്സ് നന്നായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസ് കറക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യണം. അതാണ് തേർഡ് സ്റ്റെപ്പ്, ലൊക്കേറ്റ് ദ വേർഡ് ഓർ ഫ്രേസ്. ഓക്കെ, റിലവന്റ് ആയിട്ടുള്ള വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് ലൊക്കേറ്റ് ചെയ്യാം. അതാണ് 3 സ്റ്റെപ്പ്. ഈ 3 സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ എപ്പോഴും ആൻസർ ചെയ്യുമ്പം ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന അതേപോലെ ആയിരിക്കില്ല ആൻസർ ഉള്ള പാരഗ്രാഫിൽ തന്നിരിക്കുന്നത്. ചിലപ്പോൾ സിനോണിംസ് ആയിരിക്കും, മനസ്സിലായോ? അതായത് സെയിം മീനിങ് ആയിരിക്കും അവർ ഉദ്ദേശിച്ചേക്കുന്നത്, സെയിം വേർഡ്സ് തന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ അതേ മീനിങ്ങൾ ചില വേർഡുകൾ മാത്രം ഉണ്ടാവും, പക്ഷെ അതിന്റെ മീനിങ് ഏകദേശം സിമിലർ ആയിട്ടായിരിക്കും അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എക്സാക്ട് അതേ വേർഡ്സ് അതേ ക്വസ്റ്റ്യൻ പോലെ തന്നെ കിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ച് ചെല്ലരുത്. ഇത് നിങ്ങൾക്ക് മീൻസ് ബൈ പ്രാക്ടീസ് തന്നെ അത് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളായിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും റെഡി ആയിട്ടിരുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം അതുവരെ കാണുന്നവരെ നിങ്ങൾ എല്ലാവരും എന്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. എല്ലാവരും പാസ്സാകട്ടെ, എല്ലാവരും ജയിക്കട്ടെ, എല്ലാവരും സക്സസ്ഫുൾ ആകട്ടെ. താങ്ക് യു.